ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിലെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഇനി നടക്കാനായിട്ട് പോകുന്നത് സുമിത്രയുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം തന്നെ സംഭവിക്കുക. പക്ഷേ ഇത്രയും നാളും തൻ്റെ അച്ഛനാണ് ശരി എന്ന് കരുതി നടന്നിരുന്ന അനിരുദ്ധും അതുപോലെ തന്നെ തിരിച്ചറിയുകയാണ് അങ്ങേരുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്. അതിന് കാരണം ഇന്നലത്തെ ആ എപ്പിസോഡിൻ്റെ അകത്ത് അനിരുദ്ധ് നേരെ വേദികയിലെടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വേദിക സിദ്ധാർത്ഥ കയറുവനപ്പോൾ പറഞ്ഞു, എടാ അനി നിനക്ക് പറയേണ്ട കാര്യങ്ങൾ നീ അങ്ങേരുടെ മുഖത്ത് നോക്കി പറ, ഇല്ലെങ്കിൽ അങ്ങേര് പിന്നീട് പറയും നീ ഇത് പറഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ അനിരുദ്ധ് പറയുന്നു, ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ഹയർ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യാനുമായിട്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നതിന്. നീ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം, നിന്റെ ഭാവി സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ, പിന്നെ നിന്നെ കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നിന്നെ ഡോക്ടറാക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഞാനാണ് പണം ചെലവഴിച്ചത് എന്നുള്ളത് നീ മറന്നു പോകരുത്. എന്നിട്ട് എനിക്കൊരു ഉപകാരവും ഇല്ലാത്ത രീതിയിലാണല്ലോടാ നീ ജീവിക്കുന്നത് എന്ന് പറയുമ്പം, അച്ഛാ എനിക്ക് ആ സമയത്ത് അങ്ങനെയല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അച്ഛാ. അതുകൊണ്ടല്ലേ എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ വന്നൊന്ന് കാണണമെന്നും ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ പോകുന്നതിന് എനിക്ക് നല്ല ചിലവുണ്ട് അച്ഛാ. അപ്പോൾ അവിടെ ചെല്ലാനായിട്ട് എനിക്കിപ്പം ഒരു 10-15 ലക്ഷം രൂപയോളം എനിക്ക് ആവശ്യമുണ്ട്. ഈ പൈസ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ അച്ഛാ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, എന്ത് 10-15 ലക്ഷം രൂപയോ? ഇത് ഞാൻ എവിടെ നിന്ന് എടുത്ത് നിനക്ക് വെച്ച് തരാനാ എന്ന് ചോദിക്കുന്നു. ആ സമയം പറയുന്നു, നിങ്ങളുടെ മകനല്ലേ, നിങ്ങൾക്കത് അറേഞ്ച് ചെയ്ത് കൊടുത്തുകൂടെ എന്ന് വേദിക ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, അന്നാ നീയും കൊടുക്കടി, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ. എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവന് പണം കൊടുക്കാനായിട്ട് നിൽക്കുന്നത്? എൻ്റെ ഒരു കാര്യത്തിനോ ആവശ്യത്തിനോ ഇവനോടൊന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് കഴിയത്തില്ല. അങ്ങനെ ഒരുത്തൻ എൻ്റെ മുന്നിൽ വന്നു നിന്ന് വീണ്ടും നാണം കെട്ട് പണം ചോദിക്കുന്നു. എനിക്കൊരുത്തനെയും പഠിപ്പിക്കാനും ഒരു കാര്യത്തിനും പറ്റത്തില്ല. ഇറങ്ങിപ്പോ നോക്കാൻ നീ, ഇല്ലാതെ നീ ഞാൻ പൈസ തരുമെന്ന് ഓർത്തോണ്ട് നീ വെറുതെ നോക്കി നിൽക്കണ്ട. നിനക്ക് അമ്മയുണ്ടല്ലോ, ഇല്ലെങ്കിൽ അവിടെ രണ്ടാനൊരു അച്ഛൻ വന്നിരിക്കുമല്ലേ, നീക്ക് അച്ഛാന്ന് വിളിച്ച് കൂടെ നടക്കുന്നത്, അവനോട് ചോദിക്കേ, അവൻ തരും എന്ന് തന്നെ പറഞ്ഞ് ആട്ടി ഇറക്കി വിടുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം അനിരുദ്ധാണെങ്കിൽ അവിടുന്ന് നാണം കെട്ടി എല്ലാ പ്രതീക്ഷകളും നശിച്ച് പുറത്തേക്ക് വരികയാണ്. പണം എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ആ സമയത്ത് അവിടെ അനുവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ വിഷമങ്ങളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും പറയുന്നു. അപ്പോൾ അനു പറയുന്നു, നമുക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന്. പണ്ടത് പറയുന്നു, വേണ്ട, അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ നാണക്കേടാവും. എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളുമെല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്, വേറെ ഒരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരയേറെ സങ്കടപ്പെടുകയാണ്. എന്നാൽ ഈ സങ്കടം രോഹിതിനും സുമിത്രയ്ക്കും മനസ്സിലാവുന്നു. സുമിത്ര പറയുകയാണ്, അനിയുടെ അവസ്ഥ ഇപ്പം വല്ലാത്തതാണ്, എത്രയും പെട്ടെന്ന് അവന് പണം ഉണ്ടാക്കി കൊടുത്തേ പറ്റത്തുള്ളൂ, അത് ഞാൻ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് സുമിത്രയും അതേ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. സുമിത്രയുടെ കമ്പനി ജസ്റ്റ് ആ ഒരു പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത കാരണം പൈസയുടെ കാര്യത്തിൽ ഇച്ചിരി ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അനിരുദ്ധും അനുവും കൂടെയും കൂടി റൂമിലിരുന്ന് ഭയങ്കരമായ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് തൻ്റെ യാത്ര ഇനി ഒരിക്കലും നടക്കത്തില്ല എന്നും തനിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാനായിട്ട് കഴിയില്ല എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ മാറുകയാണ്. അപ്പോഴാണ് നമ്മുടെ രോഹിത് നല്ല രീതിയിലൊരു എൻട്രി അങ്ങോട്ട് ചെയ്യുന്നത്. രോഹിത് നേരെ കയറി ചെല്ലുമ്പോൾ അവിടെ അനുവും അനിരുദ്ധും വിഷമിച്ചിരിക്കുന്നേ കാണുന്നേ. അവിടെ ഒരു ചെക്ക് എടുത്ത് അനിരുദ്ധിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് 10 ലക്ഷത്തിൻ്റെ ചെക്കാണ്. നാളെ നീ ചെക്ക് മാറാൻ ചെല്ലുമ്പോൾ നിൻ്റെ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ, അത് നീ വിഡ്രോ ചെയ്ത് നിൻ്റെയൊക്കെ ആവശ്യങ്ങൾ നടത്തണം. നീ നാളെ നീ അടുത്ത ദിവസം പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കോ. പിന്നെ ബാക്കി പണത്തിൻ്റെ കാര്യം അതും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം, ഒന്നും പേടിക്കണ്ട, പോകാനായിട്ട് മോൻ റെഡിയായിക്കോ എന്ന് തന്നെയാണ് പറഞ്ഞത്. അവിടെ അനിരുദ്ധ് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞു. അനിരുദ്ധ് ഇനി അങ്ങോട്ട് പോകാനായിട്ടുള്ള പൈസയും എല്ലാം തന്നെ രോഹിത് കൊടുക്കുകയും ചെയ്തു. ഇനി ഒന്നും നോക്കാനായിട്ടില്ല. രോഹിത്തിൻ്റെ സഹായത്തോടു കൂടി അനിരുദ്ധ് ഇറ്റലിക്ക് പറക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അനിരുദ്ധ് ഭയങ്കരമായി ഹാപ്പിയായി, അനു ഭയങ്കരമായി ഹാപ്പിയായി. അപ്പോൾ അനിരുദ്ധ് അവിടെ രോഹിത്തിന് വിളിച്ചു, അങ്കിൾ ഞാനിത് മോനൊന്നും നോക്കണ്ട, ഇപ്പം മോനെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കടമ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ മോളുടെ പോലെ തന്നെയല്ലേ നിങ്ങളെ 3 പേരെയും കാണുന്നത്. എനിക്ക് എൻ്റെ പൂജമോള് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് അനി, നീയും പ്രതീക്ഷും ശീതളും എല്ലാം തന്നെ. നിങ്ങളെ ഞാൻ ഒരിടത്തും മാറ്റി നിർത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ രണ്ടാമതായിട്ടൊന്നും കണ്ടിട്ടില്ല.
എൻ്റെ മോളെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ മൂന്ന് പേരും. എനിക്കിപ്പം നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും അത് എൻ്റേതായിട്ട് കൂടിയാണ് ഞാൻ കാണുന്നത്. പൂജയ്ക്ക് ഇതേപോലെ ഒരു പോകേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ നേരത്തെ ആയിരുന്നു ഞാൻ കൊടുക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് നാല് മക്കളാണുള്ളത്. ഈ നാല് മക്കളുടെയും കാര്യം നോക്കുക എന്നുള്ളത് എൻ്റെ ചുമതല കൂടിയാണ് എന്ന് അവിടെ പറയുമ്പോൾ അനിരുദ്ധിൻ്റെ നെഞ്ച് പൊട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ റോഹിത്തങ്കലിനെയാണല്ലോ താൻ വേണ്ട എന്ന് പറഞ്ഞതെന്നും അച്ഛന് വേണ്ടി ഈ റോഹിത്തങ്കലിനെ തള്ളി പറഞ്ഞുവെന്നും ഇത്രയേറെ കാര്യങ്ങളൊക്കെ മനസ്സിലാലോചിക്കുമ്പോൾ അവിടെ വിഷമിക്കുകയാണ്. അപ്പോൾ അനുതന്നെ പറഞ്ഞു, കണ്ടില്ലേ ഈ റോഹിത്തങ്കലിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അനിരുദ്ധിന് ശരിക്കും ആ റോഹിത്തങ്കലിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ഒരു അവസ്ഥയിൽ. അത് കഴിഞ്ഞ് റോഹിത്ത് അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ സുമിത്ര വന്നെത്തിക്കഴിഞ്ഞ് സുമിത്രയുടെ ഓഫീസിലെ ചില കാര്യങ്ങളാണെന്ന് അറിയത്തില്ല. എല്ലാവരും സുമിത്രയെ നോക്കുമ്പോൾ ഭയങ്കരയേറെ സന്തോഷത്തോടെയാണ് സുമിത്ര വരുന്നത്. കാരണം സുമിത്രയുടെ ആ വീഡിയോ അങ്ങ് വൈറലായി. സുമിത്ര ഭയങ്കര ഫേമസ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങ് മാറിപ്പോയി. നാട്ടിലും മറ്റുള്ളവരുടെ ഇടയിലെല്ലാം തന്നെ സുമിത്രയുടെ പാട്ട് അങ്ങ് കയറി ഹിറ്റായി. അങ്ങനെ കയറി ഹിറ്റായി കഴിഞ്ഞപ്പോഴേക്കും എന്താ അവസ്ഥ, സുമിത്രയെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി, പാട്ടിനെ പറ്റി ചോദിക്കാൻ തുടങ്ങി, എല്ലാവരും പാട്ട് കണ്ടുവെന്നും അതിൻ്റെ അഭിപ്രായങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. ഒത്തിരി ഒത്തിരി ഓഫറുകൾ സുമിത്ര തേടി എത്താൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ സുമിത്ര സന്തോഷം കണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടുകാരെല്ലാം അതിഭയങ്കര സന്തോഷത്തോടെയാണ് സുമിത്രയെ വരവേൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷനും അനിരുദ്ധനും എല്ലാം അമ്മയുടെ ഇത്രയുള്ളൊരു വളർച്ചയിൽ ഭയങ്കരയേറെ സന്തോഷിക്കുമ്പോൾ റോഹിത്തിൻ്റെ അടുത്ത് നിന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന രീതിയിലാണ് സുമിത്ര പറയുന്നത്. താൻ പാട്ട് പാടിയിട്ട് ഇതുവരെ വീട്ടുകാരുടെ അടുത്ത് നിന്നുള്ള ഒരു അംഗീകാരം മാത്രമേ സുമിത്രയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ അംഗീകാരത്തിൻ്റെ അപ്പുറത്തേക്ക് സുമിത്രയ്ക്ക് ഒരു വലിയ അംഗീകാരം കിട്ടുന്ന ഇപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടുമ്പോൾ അത് റോഹിത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന് സുമിത്രയ്ക്ക് ബോധ്യമാകുന്നു. എന്നാൽ ഇതേ സമയത്ത് സിദ്ധാർത്ഥിനും വേദിക്കും സരസ്വതിക്കും ഇതൊട്ടും ദഹിക്കുന്ന കാര്യങ്ങളല്ല. സുമിത്രയ്ക്ക് ഇതേപോലെയുള്ള ഒരു സന്തോഷം സുമിത്രയെ തേടി എത്തുമ്പോൾ അത് അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സുമിത്രയുടെ ഈ സന്തോഷം എങ്ങനെയും ഇല്ലാതാക്കണമെന്ന് സിദ്ധാർത്ഥ് തീരുമാനിക്കുക തന്നെ ചെയ്യുന്നു. ഈ സന്തോഷത്തെ തകർത്താൽ മാത്രമേ അവളുടെ ജീവിതം നശിക്കത്തുള്ളൂവെന്നും അവളുടെ ജീവിതത്തിൽ ഇനി ഒന്നും ഇല്ലാതാകണമെന്നും സിദ്ധാർത്ഥ് തീരുമാനിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ അവൾ ആദ്യം തന്നെ ശ്രീനിലയത്ത് നിന്ന് ഇറങ്ങിപ്പോകണം. റോഹിത്തിനെയും വിളിച്ചുകൊണ്ട് ശ്രീനിലയത്ത് നിന്ന് പോകണം. ഇല്ലെങ്കിൽ തൻ്റെ മകൻ്റെ കാര്യം വരെ ഇപ്പോൾ റെഡിയാക്കി കൊടുത്ത് അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മുന്നിൽ നിൽക്കുന്നത് റോഹിത്താണ്. അതെന്തിനാണ് റോഹിത്ത് അങ്ങനെ നിൽക്കുന്നത്? ഞാൻ അവൻ്റെ അച്ഛനായിട്ടില്ലേ? ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ലേ? അല്ലാതെ റോഹിത്ത് അല്ലല്ലോ. അതുകൊണ്ട് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ച് വേദികയുടെ കമ്പനിയിലേക്ക് സിദ്ധാർത്ഥ് നേരെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വേദികയല്ല സുമിത്രയുടെ കമ്പനിയിലേക്ക് അവിടെ സിദ്ധാർത്ഥ് നേരെ ചെല്ലുകയാണ്. അപ്പോൾ സുമിത്രയുടെ കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴേക്കും സുമിത്ര ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങളിവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാനിവിടെ വന്നത് ചില കാര്യങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ആ വീട് എൻ്റെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന വീടാണ്. അത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ മക്കളുടെ. ആ വീട്ടിൽ നീ അവിടെ കയറി അധികാരം സ്ഥാപിച്ചത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ അച്ഛൻ നിനക്ക് ആ വീട് തന്നത്. ഇപ്പോൾ നീ ആ വീട്ടിലെ മരുമകളല്ല, ഇപ്പം നീ റോഹിത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ റോഹിത്തിൻ്റെ വീടാണ് നിൻ്റെ വീട്. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയിരിക്കുന്ന ആ വീടും സ്ഥലവും ഞങ്ങളുടെ പേരിലേക്ക് തിരിച്ചെഴുതി തരണം. ഒന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലേക്കോ ഇല്ലെങ്കിൽ നീ എൻ്റെ പേരിലേക്കോ ആ വീടും സ്ഥലവും എഴുതി റിട്ടേൺ തരണമെന്ന് അവിടെ സിദ്ധാർത്ഥ് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സുമിത്ര പറയുന്നു, അതിന് ആ വലിയ മനുഷ്യൻ എൻ്റെ പേരിൽ എഴുതുന്നു. ആ മനുഷ്യൻ എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഞാനിത് തിരിച്ചെഴുതി കൊടുക്കാൻ തയ്യാറാണ്. അല്ലാതെ നിങ്ങളിത് വന്ന് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഞാനിത് തിരിച്ച് സുമിത്രയെ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നീ ഇതിന് അനുഭവിക്കും എന്ന് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും അത് പ്രശ്നമല്ല എന്ന് പറയുന്നു. ഡി എന്ന് വിളിക്കുമ്പോഴേക്കും റോഹിത്തൻ കയറിച്ചില്ല, സിദ്ധു ഈ എടി പൊടി വിളി കാര്യങ്ങളും ഭയപ്പെടുത്തലൊന്നും ഇവിടെ വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. തന്നോട് ഞങ്ങൾ പറഞ്ഞല്ലോ ഈ സ്വത്ത് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ അവിടെ അച്ഛൻ വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കണം. അച്ഛൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞങ്ങൾ ഈ സ്വത്ത് എഴുതി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഈ നീ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതി തരാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം സിദ്ധാർത്ഥ് പറയുകയാണ്, റോഹിത്തേ നീ ആരെയാ അച്ഛാന്ന് വിളിക്കുന്നത്? ആ മനുഷ്യൻ എൻ്റെ അച്ഛനാണ്, അല്ലാതെ നിൻ്റെ അല്ല. വഴിയെ പോകുന്നവരെ അച്ഛാന്ന് വിളിക്കാനാണോ നീ ശീലിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഡാ വഴിയെ പോകുന്നവരെയല്ല, ചിലർ സ്ഥാനം കൊണ്ട് പകർന്നു തരുന്ന ഒരു അവസ്ഥയുണ്ട്. അച്ഛ എന്നെ വിളിക്കാൻ പറയുന്ന ഒരു സാഹചര്യം, സ്വന്തം മകനെയും കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരുന്ന സമയത്ത് മറ്റുള്ള മക്കളിൽ അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവർ അവരെയും സ്വന്തം മക്കളായി കാണാം.
സ്വന്തം മക്കളുടെ കണ്ണുകളിൽ കാണാത്ത സ്നേഹം അന്ന് അവരിൽ അവർ കാണുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് സ്വന്തം അച്ഛന് നീ കൊടുക്കാത്ത സ്നേഹം ഞാൻ കൊടുക്കുമ്പോൾ സ്വന്തം അച്ഛനായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതിൻ്റെ അകത്ത് നീ എന്നെ ഇവിടെ നിന്ന് വാശി വയ്യല്ല ചെയ്യേണ്ടത്, നീ സൗകര്യമുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ എന്നെപ്പോലെ കെയർ ചെയ്യാനായിട്ടാണ് നീ നോക്കേണ്ടത് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിനെ അവിടെ നിന്നും ആ സുമിത്രയുടെ ഓഫീസിൽ നിന്നും ആട്ടി ഇറക്കുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയൊരു കാര്യം ഇനി ബംഗാളി സീരിയലിൽ നടന്നതുപോലെ നടക്കുമെന്നറിയില്ല. അതെന്തായാലും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മൂഡ് പോവും. അത് വലിയൊരു ട്രാജഡി തന്നെയാണ്. അപ്പം അത് പറയുന്നില്ല, അത് പറഞ്ഞ് മൂഡ് കളയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് ആം സൈനിങ് ഔട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, മൗനരാഗ് വിട്ടിട്ടുണ്ട്, അതും കയറി കാണണം. അപ്പോൾ ബൈ, ടാറ്റാ.